നമസ്കാരം. ഭാരതത്തിന്റെ ആരോഗ്യമേഖല ഓരോ ദിവസവും മുന്നോട്ട് കുതിക്കുകയാണ്. എല്ലാ മേഖലയേക്കാൾ ഒരു പടി മുന്നിലാണ് ഇന്ത്യയുടെ ആരോഗ്യമേഖലയും അതിൻ്റെ പ്രവർത്തനങ്ങളും. എന്നാൽ ഇപ്പോഴും ചില ആരോഗ്യമേഖല ജീവനക്കാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ പലപ്പോഴും സാധാരണക്കാരോട് ക്രൂരത തുടരുകയാണ്. അത്തരത്തിലൊരു ദുരവസ്ഥ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയും നേരിട്ടിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മിന്നൽ പരിശോധനയുടെ ഭാഗമായി ആൾമാറാട്ടം നടത്തി സാധാരണ രോഗിയുടെ വേഷത്തിൽ ആശുപത്രിയിലെത്തിയ കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് ക്രൂര മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത്. ദില്ലിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിലെത്തിയ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയെ സുരക്ഷാ ജീവനക്കാരാണ് കൈകാര്യം ചെയ്തത്. ഓക്സിജൻ പ്ലാന്റ് ഉൾപ്പെടെ ആശുപത്രിയിലെ 4 സൗകര്യ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടന വേളയിലാണ് കയ്യേറ്റ വിവരം മന്ത്രി തന്നെ വെളിപ്പെടുത്തിയത്. ആശുപത്രിയുടെ നിലവിലെ അവസ്ഥ അറിയാൻ വേഷം മാറിയെത്തിയ തന്നെ ഗേറ്റിൽ വെച്ച് സുരക്ഷാ ജീവനക്കാരൻ ഇടിച്ചതായും ബെഞ്ചിൽ ഇരിക്കാൻ ശ്രമിച്ചപ്പോൾ അധിക്ഷേപിച്ചതിന് പിന്നാലെ മർദ്ദിക്കുകയും ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. നിരവധി രോഗികൾ സ്ട്രെച്ചറുകളും മറ്റ് ചികിത്സാ സഹായങ്ങളും ലഭിക്കുന്നതിൽ പ്രശ്നങ്ങൾ നേരിടുന്നതായും അദ്ദേഹം കണ്ടെത്തിയിരുന്നു. തൻ്റെ മകന് വേണ്ടി ഒരു സ്ട്രെച്ചർ എടുക്കണമെന്ന് ജീവനക്കാരോട് കേണപേക്ഷിക്കുന്ന 75-കാരിയെയും താനവിടെ കണ്ടുവെന്നും മന്ത്രി പറഞ്ഞു. 1500 സുരക്ഷാ ജീവനക്കാരുള്ള ആശുപത്രിയിൽ ഒരാൾ പോലും അവരുടെ സഹായത്തിനായി എത്തിയില്ല. എന്തൊരു ദുർഗതിയാണ്! ജീവനക്കാരുടെ ഇത്തരം പെരുമാറ്റത്തിൽ സംതൃപ്തനല്ല. എനിക്കുണ്ടായ ദുരനുഭവം പ്രധാനമന്ത്രിയുമായി ഞാൻ ചർച്ചയും ചെയ്തിരുന്നു. എന്നാൽ ജീവനക്കാരനെ പുറത്താക്കിയോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഈ വ്യവസ്ഥിതിയിൽ മാറ്റമുണ്ടാകാതെ ഒരാളെ ശിക്ഷിച്ചിട്ട് കാര്യമില്ല എന്നായിരുന്നു മാണ്ഡവ്യയുടെ മറുപടി. ആശുപത്രിയും അവിടുത്തെ ജീവനക്കാരും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. അതിനാൽ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ജീവനക്കാരെ ഓർമ്മപ്പെടുത്തി. ആശുപത്രിയിൽ കോവിഡ് ചികിത്സയിൽ ഡോക്ടർമാർ നടത്തിയ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കാനും കേന്ദ്രമന്ത്രി മറന്നില്ല. അതേസമയം ആരോഗ്യമേഖല ഇത്രയധികം പുരോഗതി പ്രാപിച്ച ഇക്കാലത്തും ഒരു വിഭാഗം പേരെങ്കിലും ഇങ്ങനെ പെരുമാറുന്നുവെന്നത് ഏറെ ദുഃഖകരം തന്നെയാണ്. ഇതിനൊരു മാറ്റമുണ്ടാകണം. ആരോഗ്യമേഖലയിലെ പുരോഗതി അത് വികസനത്തിൽ മാത്രമാകരുത്, ആളുകളുടെ ചിന്താഗതിയിലും മനസ്സിലും അതുണ്ടായിരിക്കണം. അതിന് ജീവനക്കാർ ശരിയായ രീതിയിൽ പെരുമാറുകയും വേണം എന്നാണ് അദ്ദേഹം ഉദ്ഘാടന വേളയിൽ ദില്ലിയിൽ പറഞ്ഞത്. ഒരു മന്ത്രിയുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരായ ഒരാൾ അവിടെ ചെല്ലുമ്പോഴുണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കുമെന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. എന്ത് മാറ്റമാണ് ഇതിന് കൊണ്ടുവരേണ്ടതെന്ന ചർച്ചയിലാണ് കേന്ദ്ര സർക്കാർ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.